അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബൊറോട്ട റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീശിയടിക്കാത്ത സ്വാദിഷ്ടവും സോഫ്റ്റുമായ ഒരു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതുള്ളൂ. നമ്മുടെ ഈ റമദാൻ മാസകാലത്ത് നമുക്ക് സ്വാദിഷ്ടമായൊരു പൊറോട്ട റെസിപ്പിയിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ശേഷം ഒരു കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കുഴച്ചു കൊടുക്കാം. നമ്മൾ എത്രമാത്രം കുഴക്കുന്നവോ അത്രമാത്രം നമ്മുടെ പൊറോട്ട സോഫ്റ്റായി കിട്ടും. കുറച്ച് എണ്ണ കയ്യിൽ തടവി കൊടുത്ത് നമുക്ക് നന്നായിട്ട് പൊറോട്ട കുഴച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിനെ മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കാം. അധികം വലിയ ബോൾസും ആയി പോകുകയാണെങ്കിൽ ചെറുതുമായി മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി സൈസിലുള്ള പൊറോട്ട ബോൾസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. ഇതിനായിട്ട് നമ്മൾ ചപ്പാത്തി പ്രസ്സിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ശേഷം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ഫോൾഡാക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസിനെയും നമ്മൾ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ വീണ്ടും ഒന്ന് നമുക്ക് ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തി കൊടുക്കണം. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ട് അതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുന്നു.